കുറേ സമയമായല്ലോ അലക്കാൻ പോയിട്ട്. കഴിഞ്ഞിട്ടേനോ? അലക്കി കഴിഞ്ഞിട്ടേനിയോ? കുറേ സമയമായല്ലോ ഇപ്പുറത്തേക്ക് വന്നിട്ട്. ആ കയ്യാനായി അമ്മേ, കുറച്ചുകൂടെ ബാക്കിയല്ലോ. എൻ്റെ ബെഡ്ഷീറ്റും പുതപ്പെല്ലാം എടുത്തിട്ടേ. ആ അതെടുത്തിനമ്മേ. ഇന്നാണ് ചായക്ക് ഉണ്ടാക്കിനി. വായിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും തന്നെ ആക്കിനി. ദോശയും ചട്നിയും ഉണ്ടാക്കിനമ്മേ, പിന്നെ ഇന്നലത്തെ സാമ്പാർ കറിയും ഉണ്ട്. ഓ, വലിയ മലമറിക്കുന്ന പണിയല്ലേ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ കാര്യത്തിൽ പറയുന്നു ഒരു തേങ്ങ ചട്നി ഉണ്ടാക്കിനിന്ന്. സാമ്പാറും ചട്നിയും നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്ക്, എനക്കൊന്നും വേണ്ട. പോയിട്ട് വേറെ എന്തെങ്കിലും കറിയാക്ക്, മസാല കറിയായിട്ടു. നിനക്ക് തോന്നുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്റെ വീടൊന്നല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി. ഇതുപോലെ പണിയെടുക്കാൻ മടിയിൽ ഒരു മരുമോളയാണെന്നല്ലേ ദൈവമേ എനിക്ക് കിട്ടി. ഇന്ന് ഇവളിവിടെ അടിച്ചിട്ടും തുടച്ചിട്ടൊന്നും ഇല്ലേ, എന്തൊരു പൊടിയാന്ന് ഇടിയല്ലോ. ജീഷേ, ആ എന്തമ്മേ? എന്തമ്മേ, രാവിലെ എണീച്ചവടെ അടിച്ചു വാരി തുടച്ചിടണമെന്ന് അറിയില്ല എനിക്ക് ഇനിയും. അയ്യോ അമ്മ, ഞാൻ രാവിലെ തുടച്ചിട്ടതാണ്. എന്നിട്ടല്ലേ ഇടയിലും പൊടി കാണുന്നത്? വെറുതെ ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടച്ചാൽ പോരാ, നല്ല വൃത്തിയിലെടുക്കണം. ഒരു വൃത്തിമാരില്ലാത്തൊരു സാധനം. ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച അച്ഛൻ എൻ്റെ വീട്ടുകാരെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരു പണിയും പഠിപ്പിക്കാണ്ട് വീട്ടിന് ഇങ്ങോട്ടേക്ക്. ഓ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ തലയും കുത്തനെ പിടിച്ച് നിന്നോളൂ. പോയിട്ട് ഒന്നും കൂടി അടിച്ചു വരി തുടച്ചിടേ. അവൾ അവിടെ തലയും കുത്തനെ പിടിച്ച് നിൽക്കുന്ന. അമ്മേ, മാമൻ്റെ മോളെ കല്യാണത്തിന് കസിൻസെല്ലാം ഒരാഴ്ച മുമ്പേ വരുന്നുണ്ട്. ഞാൻ രണ്ട് ദിവസം മുമ്പേ പോയിക്കോട്ടെ. രണ്ട് ദിവസം മുമ്പാ? ആവൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പണിയെല്ലാവരും എടുക്കല്. കല്യാണത്തിന് അന്ന് രാവിലെ പോയാൽ മതി. ഈനിടക്കല്ലേ നീ നിൻ്റെ വീട്ടിൽ പോയി തിന്നിനി. അങ്ങനെ ഇടക്കിടക്കെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? അയ്യോ അമ്മേ, ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് 3 മാസമായി. മതി മതി, നീ എന്നെ കണക്കൊന്നും പഠിപ്പിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. 2 മാസം കഴിഞ്ഞാൽ കല്യാണം നടക്കേണ്ട വീടാണിത്. അങ്ങനെ ഒരു വിചാരം ഉണ്ട് എനിക്ക്. ഇവിടെ എന്തെല്ലാം പണിയുണ്ട്, അപ്പം നോക്കൂ ഒരു വീട്ടിൽ പോക്ക്. കറിയല്ല എന്നാൽ ആക്കി നോക്ക. എന്ത് പറഞ്ഞാലും നല്ല കൈപ്പുണ്യാണ്. എന്ത് കറിയായി ആക്കി വെച്ചിനി? വായിൽ വെക്കാൻ കൊള്ളൂലല്ല. തള്ളയാള് കൊള്ളാലാ. മോളിവിടെ ഇരിക്കുവെന്ന്. അല്ല, ഇതെന്ത് സ്വർണ്ണൊന്നൂടായിന്നേ? കല്യാണം കഴിഞ്ഞതല്ലോ, അടുത്തില്ല വീട്ടുകാരിലെ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് വരൂ. കുറച്ച് സ്വർണ്ണെല്ലാം എടുത്തിട്ടേ പോയിട്ട്. എനിക്കങ്ങനെ ഒരുപാട് സ്വർണ്ണൂടുന്ന ഇഷ്ടമൊന്നല്ല. കല്യാണത്തിന് തന്നെ കുറച്ച് സമയം ഇട്ടിട്ട് എന്തോ പോലെ ഉണ്ടായിനി. അല്ലെങ്കിലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്വർണ്ണ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്, സ്വർണ്ണെല്ലാം എടുത്തിട്ട് അമ്മേന്റെ കൈമ്പ് തന്നേ, അമ്മ സൂക്ഷിച്ചു വെച്ചോളാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ ലോക്കറിൽ വെക്കാന്നാ വിചാരിക്കുന്നത്.
നീ എങ്ങോട്ട് പോന്ന്? ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ടൗണിലേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് എടുത്താ പോന്ന്. പോയിട്ട് സാരിയോ ചുരിദാറായിട്ട് എടുത്തിട്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് ഇതുപോലെ വേഷം കെട്ടിട്ട് നടക്കലൊന്നും ഈ വീട്ടിൽ നടക്കുമൊന്നുമില്ല. കോലം കെട്ടി നടക്കുന്നു. അതിനിപ്പോൾ ഈ ഡ്രസ്സിന് എന്നാ ഒരു കുഴപ്പം? ഇതിനൊരു കുറവ് എനിക്ക് തോന്നുന്നില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ഡ്രസ്സ് തന്നെയാണ് ഇടലുള്ളത്. കല്യാണം കഴിഞ്ഞ് വെച്ച് എൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. വെറുതെ ആളെ കൊണ്ട് വരയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാരെന്ത് പറയും നോക്കി ജീവിക്കാനൊന്നും എന്നെ കിട്ടുമൊന്നുമില്ല. എന്തായി മോളെ, കറി ഉണ്ടാക്കി കഴിഞ്ഞോ? ആ കഴിഞ്ഞു ഏട്ടത്തി. ആ ഏട്ടത്തി, ഇതൊന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ആയിട്ടുണ്ട് മോളെ. ഈശേ, ഈശേ, ഇതാരായി കറി ഉണ്ടാക്കിയിനി? അത് ഞാനാ ഉണ്ടാക്കിയത്. ഒരു വക കൊള്ളൂല, ഉച്ചക്കേക്ക് വേറെ കറിയാക്കിക്കോട്ടാ. ഇത് കൂടി ചോറിനാനൊന്നും ആവുന്നില്ല. അതിന് ആ കറിക്ക് എന്നാ കുഴപ്പമില്ലത്? അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ ഒരു നേരം കഴിച്ചാൽ ചത്തൊന്നും പോവുന്നുമില്ല. ഇനി അഥവാ ആ കറി കൂട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമ്മ വേറെ കറി ഉണ്ടായിക്കോ. അമ്മക്കിപ്പം കഴിയാണ്ടൊന്നുമില്ലല്ല. ഒരു പണിയും എടുക്കൂല്ല, എടുത്താലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെയൊന്നും പറയല്ല മോളെ അമ്മേനോട്. ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കെ. ഏട്ടത്തി ഇങ്ങനെ പാവായിട്ട് നിന്നോണ്ടാന്ന് ഇവരെല്ലാം ഇങ്ങനെ തലയെ കയറുന്നത്. അമ്മായിയമ്മേനെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നെ ഞാനും. പക്ഷെ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുകയും വേണം. അല്ലാതെ നമ്മളാരെയും അടിമകളൊന്നും അല്ലല്ലോ. ഏട്ടത്തി ഇത്രയും കാലം ഒരു അടിമേനെ പോലെയുടെ പണിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു പരിഗണന അമ്മ തന്നിട്ടുണ്ടോ? എൻ്റെ അമ്മേ, ഈ അമ്മായിയമ്മ പോരല്ലൊന്ന് മാറ്റി വെച്ചിട്ട് മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടൊന്ന് സ്നേഹിച്ചു നോക്കിയേ. അപ്പോൾ സ്നേഹം പരിഗണനയിലും തിരിച്ചും കിട്ടും. അല്ലാതെ ആരും ആരെയും അടിമയൊന്നും അല്ല അമ്മേ.